ബി ജെ പിക്കായി വോട്ട് പിടിക്കുന്നുവെന്ന് പറഞ്ഞ് താൻ പറഞ്ഞ കാര്യങ്ങളെ തമസ്കരിക്കാമെന്ന് ആരും സ്വപ്നം കാണേണ്ട എന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. കഴിഞ്ഞ ചൊവ്വാഴ്ച പാംപ്ലാനിയുമായി ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന ബി ജെ പിക്ക് കേരളത്തിലേക്ക് കടക്കാൻ പഴുതുണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കണം എന്ന് സംസ്ഥാന സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ക്രൈസ്തവ മത പുരോഹിതന്മാർ വസ്തുതകൾ പറയുമ്പോൾ കോൺഗ്രസും സി പി എമ്മും അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഞങ്ങൾക്ക് ഒരു പക്ഷമേ ഉള്ളൂ, അത് കർഷക പക്ഷം മാത്രമാണ്. ഞങ്ങൾ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞതിൽ നിന്ന് അണുനേരും മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന നല്ലതാണ്. മലയോരത്ത് പണിയെടുക്കുന്ന ആ ജനതയുടെ വിചാരവും വികാരവും സമൂഹ മധ്യത്തിൽ പറയുമ്പോൾ അതിനെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ കണ്ട് ഞങ്ങൾ പിൻവാങ്ങും എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ബി ജെ പിക്ക് ഈ കേരളത്തിലേക്ക് പ്രവേശിക്കാൻ നരേന്ദ്രമോദി ആഗ്രഹിച്ചതുപോലെ ഒരു പഴുതുണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമാണോ എന്ന കാര്യം മാത്രമേ ആലോചിക്കേണ്ട ഒരു ക്രൈസ്തവ ന്യൂനപക്ഷമാകെ ആ നിലപാടിലാണ് ഉള്ളത് എന്ന് പറയുന്നതിൽ ഞാൻ യോജിപ്പില്ല, എനിക്ക് യോജിപ്പില്ല. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ളതാണ്. അനന്തു രാമചന്ദ്രൻ വിശദാംശങ്ങളുമായുണ്ട്. അനന്തു, ബി ജെ പിയുടെ പിന്തുണ ആർച്ച് ബിഷപ്പിനുണ്ട്, എന്നാൽ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ നിശിതമായി ആ പ്രസ്താവനയും നിലപാടിനെയും വിമർശിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പക്ഷെ ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. എങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്? ഇന്ന് എന്തൊക്കെ ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു? പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് മാർ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കുന്നത്. മലയോര കർഷകരുടെ വിഷമം പറയുമ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സി പി എമ്മിനും എം വി ഗോവിന്ദനും അവരുടെ രാഷ്ട്രീയം പറയാം. ആർക്കും ചുവന്ന പരവതാനി വിരിക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒപ്പം തന്നെ കെ സി വേണുഗോപാലിന്റെ പാർട്ടി കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് മലയോര കർഷകന് വേണ്ടി എന്ത് ചെയ്തുവെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബി ജെ പി നേതാക്കൾ കഴിഞ്ഞ ചൊവ്വാഴ്ച തലശ്ശേരി ബിഷപ്പ് ഹൗസിൽ എത്തിയതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു. അത് രാഷ്ട്രീയപരമായ ചില ചർച്ചകളുടെ ഭാഗമാണ് എന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല തലശ്ശേരി ബിഷപ്പ്. അദ്ദേഹം പറഞ്ഞത് 18-ാം തീയതി ന്യൂനപക്ഷ കമ്മീഷന് സിറ്റിംഗ് ഉണ്ടായിരുന്നു, അതിൽ പ്രതിനിധികളെ വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നേതാക്കൾ എത്തിയത്. അതിനപ്പുറം മറ്റ് രാഷ്ട്രീയ ചർച്ചകളൊന്നും അവിടെ നടന്നില്ല എന്നാണ് പാംപ്ലാനി വ്യക്തമാക്കുന്നത്. ഇന്ന് രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നത് കെ സുധാകരന്റെയും എം വി ഗോവിന്ദന്റെയും ബി മുരളീധരന്റെയും ഭാഗത്തു നിന്ന് തന്നെയാണ്. എം വി ഗോവിന്ദൻ പറഞ്ഞത് ബി ജെ പി കേരളത്തിലേക്ക് കടക്കാൻ ഒരു ശ്രമം ഈ ബിഷപ്പിന്റെ പ്രസ്താവനയോട് ഉണ്ടായതായി സംശയിക്കുന്നു എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ വി മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന, ബിഷപ്പിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു എന്നും പറഞ്ഞു. കെ സുധാകരൻ പറഞ്ഞ കാര്യം ബി ജെ പിയെ കർഷകർക്കും ന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാനേ കഴിയുകയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടരുന്നു. ഒപ്പം തന്നെ മാർ ജോസഫ് പാംപ്ലാനി പറയുന്ന കാര്യം, ആര് തങ്ങളെ സഹായിക്കുന്നുവോ, അതായത് 300 രൂപ റബ്ബറിന്റെ താങ്ങുവില എന്ന കാര്യത്തിൽ ആര് തീരുമാനമെടുത്ത് സഹായിക്കുന്നോ അവർക്കോട്ട് അവർക്കൊപ്പം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും തങ്ങൾക്ക് ഇല്ല എന്നും അദ്ദേഹം ഇന്നും വ്യക്തമാക്കി.